السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، ما بعد. بسم الله الرحمن الرحيم. والضحى والليل إذا سجى، ما ودعك ربك وما قلى، وللآخرة خير لك من الأولى، ولسوف يعطيك ربك فترضى. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله. يا رحمة الله، إني خائف وجل. يا نعمة الله، إني مفلس أعاني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. وكن غناي الذي ما بعده فلس، وكن فكاكي من أغلال عصياني. تحية الصمد المولى ورحمته، ما غنت الورق في أوراق أغصانه. عليك يا عروة الوثقى ويا سند الأوفى، ومن مدحه روحه وريحانه. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم مولاي. صل وسلم أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لتاج العلماء، يا واسع الكرم مولاي. صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا، وارحم لتاج العلماء، يا واسع الكرم مولاي. صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹം നിറഞ്ഞ ആദരവ് നിറഞ്ഞ പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, SSF-ന്റെയും SVS-ന്റെയും പ്രവർത്തകരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അള്ളാഹു നമ്മുടെയും മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെയും മജ്ലിസിനെ അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി ഈ മജ്ലിസ്
വെറുതെ ആവേശം, ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വെറുതെ ആവേശത്തിന് വേണ്ടിയിട്ടുള്ള മജ്ലിസ് ആവരുത്. അഥവാ എത്രത്തോളം സ്വലാത്ത് ചെല്ലാം അതിനു വേണ്ടിയുള്ള മജ്ലിസാണ്. ഹബീബ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അവിടുത്തെ ഷഫാഅത്ത് കിട്ടാൻ കാരണമായി നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ ഇനിയും പ്രസംഗം ഞാനും കൂടി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ നേരത്തെ നിങ്ങളിവിടെ പ്രസംഗം കേട്ടോണ്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ ബുർദേന്റെ അഖ്വാനുകള് ഇപ്പൊ ഇവിടെ എത്തും, ബുർദ തുടങ്ങും. ഇൻഷാല്ലാ അല്ലാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അതിനു മുമ്പ് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് ദുആ ചെയ്ത് ഇവരിവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളതോടുകൂടി മജ്ലിസ് അങ്ങ് തുടങ്ങാൻ പോവാണ്. അല്ലാഹു പൊരുത്തപ്പെട്ട് കബൂലാക്കി തീർക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മഹത്തായ റബീഉൽ അവ്വല് കഴിഞ്ഞു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ റബീഉൽ അവ്വല് കഴിഞ്ഞാൽ ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്ന് തോന്നുമാറാണ് എന്ന് തോന്നും പോലെയാണ്. കാരണം റബീഉൽ അവ്വലിൽ നമ്മളെല്ലാവരും നാടും വീടും എല്ലാം പള്ളികളും ഒക്കെ അവിടുത്തെ മദഹ് കൊണ്ട് മുഖരിതമാണ്, അവിടുത്തെ മദഹിൽ മുങ്ങിക്കിടക്കുകയാണ്, മുഴുകിക്കിടക്കുകയാണ്. പക്ഷേ റബീഉൽ അവ്വല് കഴിഞ്ഞ് പിന്നെ ഇനി അടുത്ത റബീഉൽ അവ്വല് വരണം. ഏതുപോലെ റമദാനു ശരീഫ്, വിശുദ്ധമാക്കപ്പെട്ട റമദാനു ശരീഫ് പുണ്യങ്ങൾ, വളരെ പുണ്യങ്ങൾ കൊണ്ട് ഉണ്ടാകപ്പെടുന്ന കാലം. ആ റമദാന്, ഒരു റമദാൻ വന്ന എല്ലാവരും സജീവാവും. റമദാൻ തീരലോടുകൂടെ ഉറുക്കി എടുത്ത അരയൊക്കെ അങ്ങ് ലൂസായി പോവും. അഥവാ വീണ്ടും നമ്മളിൽ നിന്ന് നന്മ കുറഞ്ഞു പോകും. ഇതേ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ചുറ്റുഭാഗത്ത്, നമ്മുടെ ഭാഗത്ത് ഞാൻ പറയുന്നത് തന്നെയാണ്. അതുപോരാ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ചുരുക്കി പറഞ്ഞു നിർത്തുന്നു. ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് ഒരുപാട് നമുക്ക് മഹാന്മാരൊക്കെ പഠിപ്പിച്ചു തന്നതുപോലെ തന്നെ എത്രത്തിൽ, ഏതർത്ഥത്തിൽ എന്ന് വെച്ചാൽ, റബീഉൽ ആഖറിൽ നമ്മൾ സ്മരിക്കുന്ന മഹാന്മാരായ ഔസുൽ ആലം തങ്ങളും അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫാഈ, ഇന്നലെ ഞാൻ ഉറൂസിന്റെ താജുൽ ഉലമ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുല്ല, അതും പറയാൻ നമ്മൾ മടിയാണ്. താജുൽ ഉലമ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുല്ല, അവിടെ വെച്ച് മാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദ്, അതുപോലെ സമാപനത്തിന്റെ സമയത്ത് ഉണ്ടായവർക്ക് ഓർക്കുന്നുണ്ടാവും, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തോടെ ദീർഘായുസ്സ് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അവരും പറഞ്ഞത് അതാണ്, നമ്മുടെ ഈ മജ്ലിസിൽ നിൽക്കുമ്പോ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഒരു സെക്കൻഡിന് പോലും വിലയുണ്ട്. അതിന്റെ പതിനായിരത്തിലൊരു അംശം എടുത്താൽ അതിന് വിലയുണ്ട്. പക്ഷേ ആ വില വിലയായി നമുക്കത് അതിന്റെ മൂല്യത്തോടെ കിട്ടണമെങ്കിൽ ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾക്കും സ്വലാത്ത് ചെല്ലണം, എങ്കിലേ അതിന് വിലയുള്ളൂ. അതേപോലെ തന്നെ മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ തറുതിയത്ത് ചെല്ലുക, എങ്കിലേ അതിന് വിലയുള്ളൂ. അല്ലാഹു നമുക്ക് ആ അർത്ഥത്തിൽ ഫലവത്താക്കി തെരുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഔസുൽ ആലം തങ്ങളും അഹമ്മദുൽ കബീർ റിഫാഴി തങ്ങളും അവരൊക്കെ വന്നത് ഏതൊരു താവഴിയാണോ, ഏതൊരു മാർഗത്തിലൂടെയാണോ വന്ന് കാണിച്ചു തന്നത്, ഞാൻ ചുരുക്കി പറഞ്ഞു നിർത്തുന്ന ഉമ്മമാരെ, രക്ഷിതാക്കളെ, വളരെ ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട്. അവരിവിടെ വന്നതും പ്രവർത്തിച്ചതും അവർ മഹാന്മാരായി നമ്മൾ അവരെ വാഴ്ത്തപ്പെടുന്നതും അവരൊന്നും തന്നെ ഞങ്ങൾ തികഞ്ഞവരാണ്, ഞാനെല്ലാത്തിനും കൊള്ളുന്നവനാണ്,
ഞാൻ എല്ലാത്തിനും മതിയായവനാണ് എന്ന സ്വയപ്രകാരമുള്ള തീരുമാനത്തോടെയല്ല, അവരുടെ സ്വന്തത്തിലുള്ള ഇഷ്ട തീരുമാനങ്ങളോടുകൂടെയോ പ്രവർത്തനങ്ങളോടുകൂടെയോ അല്ല, നേരെ മറിച്ച് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജല്ല ജലാലുഹു ആ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് അവൻ വേണ്ടെന്ന് പറഞ്ഞത് മാറ്റിവെച്ച് ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യലോടുകൂടെ തന്നെ അതിൻ്റെ നടയിൽ അവർ വലിയൊരു മാർഗരേഖ അവരിവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെന്നാണെന്നറിയുമോ? അത് സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് ചെയ്യണം എന്ന് കർശനം പറഞ്ഞതെടുക്കുന്നതോടുകൂടെ അല്ലാഹ് വേണ്ടാന്ന് പറഞ്ഞത് ഒഴിവാക്കി വെച്ച് വെക്കലോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബ് മുത്തു റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് കാണിച്ചു തന്ന ഇതിന്റെ ഇടയിലുള്ള ഒരു മധ്യമരേഖയുണ്ട്. അതേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരുപാട് ഹദീസുകളിൽ കാണാം, പല രീതിയിലും കാണാം. സ്വഹാബത്തുൽ കിറാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഏതാണ്, യഥാർത്ഥമായ ദീൻ ഏതാണ്, അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴി ഏതാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി ഏതാണ്. അതേപോലെ തന്നെ അൽകഹഫ് സൂറത്തിന്റെ തുടക്കത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് വളഞ്ഞ വഴികളുണ്ട്, അതേപോലെ തന്നെ ഋജുവായ വഴികളുണ്ട്, നേരെയുള്ള വഴികളുമുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ പിൻപറ്റി തന്റെ തലമുറയിൽ വരുന്ന ഉമ്മത്തിൽ വരുന്ന ജനങ്ങള്, അത് സ്വഹാബത്ത് മുതൽ പിൻതലമുറ വരുന്ന ബാഹ്റ സമാൻ ഇവരെ വരുന്ന ജനങ്ങൾ, അവര് നല്ല റൂട്ടിലൂടെ പോകണം. അവര് പോകുന്ന റൂട്ടിലൂടെ ഞാൻ പോകുന്ന റൂട്ടിലൂടെ പോയിക്കൊണ്ട് അവര് വിജയിക്കണം. ഇതറിഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? രണ്ടു മൂന്ന് വര ഗരകൾ അങ്ങോട്ട് വരച്ചിട്ട് അവസാനം പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ ചുരുക്കി പറയട്ടെ, ഒരു നേരെ ഋജുവായ സിറാത്തം മുസ്തഖീം നമ്മൾ ദുആ ചെയ്യാറില്ലേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. എല്ലാ വക്തിലും നിസ്കാരത്തിലും നമ്മൾ ഇത് ഓതൽ നിർബന്ധമാണല്ലോ, അഥവാ അല്ലാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കൽ നിർബന്ധമാണല്ലോ. ആ ഹിദായത്തിന്റെ വഴിയാണ്, അതെന്റെ മാർഗമാണ് ജനങ്ങളെ. അതുപോലെ തന്നെ മാ അന അലൈഹി വസ്ഹബീ എന്നെ പിന്തുടർന്ന് വന്ന എന്റെ സ്വഹാബത്തിന്റെ മാർഗവുമാണ്. അങ്ങനെ പല രീതിയിലുള്ള ഹദീസുകളും കാണാം. അങ്ങനെ ഗര വരച്ചു കൊടുത്തിട്ട് സ്വഹാബത്തിനേക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഹാദാ സിറാത്തീ സ്വഹാബത്തേ, ഇതാണ് എന്റെ മാർഗം, ഇതാണ് ഈ റൂട്ടിലൂടെയാണ് ഞാൻ അല്ലാഹുവിലേക്ക് ലക്ഷ്യമാക്കി പോകുന്നത്. ഈ റൂട്ടിലൂടെയാണ് ഖുർആൻ എന്നെ വഴി കാണിച്ച് നടത്തുന്നത്. ഈ റൂട്ടിലൂടെ ാണ് ഖുർആൻ നിങ്ങൾക്കും വഴി കാണിച്ച് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വലത്തോട്ടുള്ള പാതയിലൂടെ നിങ്ങൾ പോകാൻ പാടില്ല, ഇടത്തോട്ടുള്ള പാതയിലൂടെ നിങ്ങൾ പോകാൻ പാടില്ല എന്ന് കൃത്യമായ രേഖകളിലൂടെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പാണിച്ചു തന്നപ്പോ അതിൽ ക്രിസ്ത്യനിഷ്ഠയോടുകൂടെ പോകുമ്പോ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. അതാണ് മഹാന്മാര് നമുക്ക് ആത്മീയ മേഖലയിലൂടെ ത്വരീഖത്തിന്റെ വഴികളിലൂടെ ഒരു വശവും, അതുപോലെ തന്നെ സാധാരണക്കാരായ നമുക്ക് ശരീഅത്തിന്റെ നിയമങ്ങളിലൂടെ സാധാരണ വശവും അതൊന്നുകൂടി കർശനമാകുന്ന നിലക്ക് അഹമ്മദുൽ കബീർ റിഫാഴി തങ്ങളുടെ റിഫാഴിയ ത്വരീഖത്ത്, ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ഖാദിരിയ ത്വരീഖത്ത്, അങ്ങനെ നമുക്കിടയിൽ അറിയപ്പെട്ട ഞാൻ ചുരുക്കുന്നു ധാരാളം ത്വരീഖത്തുകൾ, ആ ത്വരീഖത്തുകളിലൂടെയൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത് ഇലാ ഹളറത്തി ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാണ. അതിന് അതാണ് നമ്മൾ ഇവിടെ ഓർക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജല്ലുല മൗപ്പാപ്പ. താജല്ലുലമേ സ്നേഹിക്കാത്ത ആളില്ല. അവരുടെ പേരിൽ തർദിയത്ത് ചെല്ലാൻ താജല്ലുല മൗപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ മഹത്വം അതാണ്. അവരെ കുറിച്ച് നമ്മൾ സ്മരിക്കാനുള്ള കാരണവും അതാണ്. കാരണം ഞാൻ ചുരുക്കി നിർത്തുകയാണ്. സഹോദരന്മാരെ,
നമ്മളൊക്കെ കേട്ടറിഞ്ഞതാണ്. 11 വിത്രിസ്കരിക്കും, നമ്മളെല്ലാം ഇഷാസ്കരിക്കുന്നു, അവരും നിസ്കരിച്ചു. ഇഷായിന്റെ ശേഷം റവാത്തിബ് നമ്മൾ നിസ്കരിക്കുന്ന സാധാരണക്കാര് കുറെ ആൾ അത് നിസ്കരിക്കാത്തവർ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 5 നിസ്കാരത്തിന്റെ ശേഷവും മുമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ അത് പരമാവധി. ഇങ്ങോട്ടോക്ക ആരെങ്കിലും വരുവോ പോയോ എന്തോ ചെയ്യും, ഇങ്ങോട്ടോക്ക നോക്കരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിലാണുള്ളത്, അവിടെ വേറൊന്നും നമ്മൾ നോക്കണ്ട. ഇങ്ങോട്ടോക്ക അപ്പോ അവിടുന്ന് ആ ഹബീബ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ, ഞാൻ ചുരുക്കി പറഞ്ഞ് നിർത്തിയാണ്, അവിടുത്തെ പൊരുത്തം അതാണ്. അവിടുന്ന് അവിടുത്തെ സ്നേഹിക്കുന്നതിന് ഏറ്റവും വലിയ ഭാഗമാണ്, ഏറ്റവും ചുരുങ്ങിയത് ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങൾ ഈ ബുറുദ മജ്ലിസിന് വന്ന മജ്ലിസിന് നിങ്ങൾ വന്നവരാണ്. ഇതിൽ നിങ്ങൾ തീരുമാനിക്കുക, ഒന്നുമില്ലെങ്കിലും 5 നിസ്കാരത്തിന്റെ മുമ്പും ശേഷമൊക്കെയുള്ള റവാത്തിബ് സുന്നത്തുകൾ പരമാവധി കൊണ്ടു നടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തോഫീക്ക് തരുമാറാകട്ടെ. നമ്മള് ബുറുദ കേട്ട് അത് ആസ്വദിച്ച് അത് ഒരു ഭാഗത്തൂടെ കേട്ട് അങ്ങനെ വിട്ടാൻ വേണ്ടി മാത്രം പോരാ, നമ്മള് ആ നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ അല്ലാഹു കബൂലാക്കുമാറ. എല്ലാരും ബുറുദ തുടങ്ങാൻ പോവാണ്, അതുകൊണ്ട് ആ ഒരു തീരുമാനമെങ്കിലും നമ്മൾ തീരുമാനിച്ചെടുക്കുക. ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഒരു കുഴിയും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സുബഹ്സ്കാരം. ആ സുബഹ്സ്കാരത്തിന്റെ മുമ്പിൽ ഒരു 2.5 റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി വളരെ എല്ലാവരും ഒരു കർശന നിർബന്ധ ബുദ്ധിയോടുകൂടെ ശ്രമിക്കുക. അഥവാ ഇപ്പൊ എല്ലാവർക്കും ഉള്ള രോഗമാണ് മൂലത്തിന്റെ രോഗം. ഒരുപാട് ആളുകൾ മഹാന്മാര് പഠിപ്പിക്കുന്നു, ആ രോഗത്തിന് ഏറ്റവും നല്ല ശിഫയും ആ രോഗം ഇല്ലാതിരിക്കാനുള്ള വഴി സുബഹ്സ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക. അതിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം അലം നശ്റഹ് ലക എന്ന സൂറത്ത് ഓതുക, അതേപോലെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ അതുപോലെ തന്നെ ഫാത്തിഹ ഓതിയതിനു ശേഷം അലം തറ കൈഫ ഓതുക, അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് മൂലവ്യാധി സംബന്ധമായ രോഗം ഉണ്ടാവില്ല എന്ന് മഹാന്മാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പഠിപ്പിച്ചിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് അതെങ്കിലും ഈ മജ്ലിസിന്റെ ഹുർമത്തായി നമ്മൾ കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. إلى حضرة حبيبك سيدنا وشفيعنا وحبيبنا